അങ്ങനൊക്കെ പറയാൻ പാടില്ല കേട്ടോ. ഹായ്, ഞാൻ ആനന്ദ്. നമ്മൾ ആറു പേര് മൂന്ന് ബൈക്കുകളിലായിട്ട് ഒരു ഊട്ടി ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഊട്ടി വിശേഷങ്ങൾ കാണാം. വയനാട് എത്തി തുടങ്ങിയതോടുകൂടി നല്ല മൂടൽ മഞ്ഞാണ് വഴി നിറയെ. വയനാട്ടിലെ ഏതോ ചുരത്തിലെ ഏതോ വളവിൽ വെച്ച് നമ്മൾ കൊണ്ടുപോയ ചപ്പാത്തിയും ചിക്കനും കഴിക്കുകയാണ്. ഇനിയും ഒരുപാട് പോകാനുണ്ട്. തമിഴ്നാട് ബോർഡർ എത്തുന്നതിന് മുന്നേ വയനാട്ടിലുള്ള ഒരു തട്ടുകടയിൽ ചായ കുടിക്കാനായി നിർത്തി. മോശമില്ലാത്ത ചായയും കടയാണ് ഇവിടെ. നമ്മളിപ്പോൾ തമിഴ്നാടിൻ്റെ ബോർഡറിലെത്തി. പക്ഷേ തമിഴ്നാടിൻ്റെ ഇ പാസ് എടുക്കാത്തത് കൊണ്ട് നമ്മളെ കടത്തി വിടുന്നില്ല. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ പാസ് ഇല്ലാതെ തമിഴ്നാട് ബോർഡർ കടത്തി വിടില്ല. നമ്മൾ വരുന്ന സമയത്ത് പാസ് എടുത്തിരുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ TNE-PASS എന്ന വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ പാസ് എടുത്തത്. നിങ്ങൾ അഥവാ വരികയാണെങ്കിൽ വരുന്നതിന് മുന്നേ തന്നെ പാസ്സൊക്കെ എടുത്തോളാം. പാസ് ഫ്രീ ആണ്, വെബ്സൈറ്റ് വഴി എടുക്കുമ്പോൾ ഫ്രീ ആണ്. ഇവിടെ പാർക്കിങ്ങോ അല്ല അതുപോലെ ഫോട്ടോഗ്രാഫിയോ ഒന്നും പാടില്ല. അതുകൊണ്ട് നമ്മളെ അവിടെ നിന്ന് വാഞ്ച് ചെയ്തിരുന്നു. ഇന്നലെ രാത്രി ഇറങ്ങി നമ്മളിപ്പോൾ മസിനഗുഡി എത്തി. ഇനി ഇവിടെ നേരെ ഊട്ടി. ട്രക്കിങ്ങിന് പോകാനുള്ള ചർച്ച നടന്നോണ്ടിരിക്കും. അങ്ങനൊക്കെ പറയാൻ പാടില്ല കേട്ടോ. ഇതുമോട്ട് പോയി. നമ്മളത് അഡ്വഞ്ചർ ട്രിപ്പാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അഡ്വഞ്ചർ ട്രിപ്പ് ഉണ്ട്, അതുപോലെ നമ്മളെ അനിമൽസിനെ കാണാൻ പോകുന്ന ഒരു ചോയ്സും കൂടെ ഉണ്ട്. നമ്മൾ അഡ്വഞ്ചർ ട്രിപ്പാണ് ചൂസ് ചെയ്തിട്ടുള്ളത്.
എത്ര പൈസ ആടാ എത്ര പൈസ പൈസ 600 എരുമകട്ട മയിലി മാൻ അങ്ങനെ എന്തെങ്കിലും രണ്ട് ജിറാഫൽ ഉണ്ടാവോ കഴിഞ്ഞ് ഇറങ്ങി അടിപൊളി വ്യൂ പോയിന്റ് അഡ്വഞ്ചർ ട്രിപ്പിന്റെ എൻഡ് ഒരു വ്യൂ പോയിന്റിലേക്ക് വന്നു ഒരു മലയുടെ ടോപ്പിലേക്ക് ഇവിടുന്നാൽ ഏകദേശം ഈ നാടിൻ്റെ ചുറ്റും കാണാം കൃഷിയിടങ്ങളതല്ലോ ഏതോ ഒരു അമ്പലം മലയുടെ ടോപ്പിലുള്ള ഒരു അമ്പലം മുരുകന്റെ ക്ഷേത്രമാണെന്ന് ഒരു മല കണ്ടോ അതിന്റെ ഹൈറ്റ് എത്രയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ല അഡ്വഞ്ചർ സവാരി കഴിഞ്ഞ് ഇറങ്ങുകയാണ് മസിനഗുഡിയിലെ സമയം കഴിഞ്ഞു ഇനി നമുക്ക് ഊട്ടിയിൽ വെച്ച് കാണാം